ശ്രീ കെ എം ഷാജഹാൻ, ഇവിടെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എടുത്തുകൊണ്ട് അച്ഛന്മാരെ രാഷ്ട്രീയമായി പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതില്ല എന്ന ഒരു പൊതുസമീപനത്തിലേക്ക് കോടിയേരിയുടെ നിലപാട് മാറുകയാണ്. കാരണം കോടിയേരിയാണിത് ആദ്യമായി പ്രതിരോധത്തിലായത്. ഈ വിഷയത്തിൽ അദ്ദേഹം സമ്മതിക്കില്ല എങ്കിലും പിന്നെ ഇപ്പോൾ പി ജയരാജൻ പറയുന്നത് പി ജയരാജൻ്റെ മക്കളുടെ ഫോട്ടോ ഇടരുതെന്നാണ്. അപ്പോൾ പി ജയരാജൻ്റെ മക്കളുടെ ഫോട്ടോ ഇട്ടാൽ അത് ആർക്കാണ് കൊള്ളുക? അപ്പോൾ മക്കളുടെ ജീവിതം താരതമ്യം അർഹിക്കുന്നതാണ്, അതിൽ പിതാക്കന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്, ആ ഉത്തരവാദിത്തം എന്നത് അവർ നിറവേറ്റുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു മറക്കുട പിടിച്ച് മാറ്റിവെക്കേണ്ടതല്ല, പരസ്പര പൂരകമാണ്, അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ പാർട്ടിയിലെ തന്നെ സംവിധാനങ്ങൾ. അതുകൊണ്ടാണല്ലോ പാർട്ടി സംസ്ഥാന സമിതിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ ഇങ്ങനെയൊരു പ്രവണതയുണ്ട് എന്നും അത് മുളയിലേ നുള്ളണമെന്നും ഒരു സംസ്ഥാന സമിതി അംഗത്തോട് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊരു കുടുംബത്തിൻ്റെ നാല് ചുവരുകൾക്കകത്ത് നിൽക്കുന്നതല്ല എന്നും ഇതിൻ്റെ ആഘാതം അനുഭവിക്കുന്നത് പാർട്ടിയാണ് എന്നുമുള്ള ഉത്തമ ബോധ്യമാണ് ഈ ഏറ്റവും ഒടുവിലത്തെ കൂടിച്ചേർന്ന സംസ്ഥാന സമിതിയിൽ കോടിയേരി ജയരാജനെതിരെ നടത്തിയ വിമർശനത്തിൻ്റെ കാതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഇത് ഒരച്ഛൻ്റെയും അച്ഛനും ബാധിക്കാത്തൊരു മകൻ്റെയും മാത്രമായിട്ടുള്ള തർക്കമായി കോടിയേരി വിഷയത്തെയും ബിനോയ് കോടിയേരി വിഷയത്തെയും ഇനിയും വ്യാഖ്യാനിക്കാൻ കഴിയുമോ ശ്രീ ഷാജഹാൻ? ഒരിക്കലുമില്ല വേണു. ഇന്നിപ്പോൾ ഏതോ ഒരു പത്രത്തിൽ ഞാൻ കണ്ടു, ചടയൻ ഗോവിന്ദൻ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ച് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറാൻ ചെന്ന ചടയൻ ഗോവിന്ദൻ്റെ മകനോട് നിങ്ങൾ എൻ്റെ കാറിൽ കയറണ്ട, നിങ്ങൾ വേറൊരു കാറിൽ കയറി വന്നാൽ മതി എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ചടയൻ ഗോവിന്ദനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഞാൻ ഇന്നൊരു പത്രത്തിൽ വായിക്കുകയുണ്ടായി. ആ ചടയൻ ഗോവിന്ദൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ആ ചടയൻ ഗോവിന്ദൻ്റെ മകൻ ഞാൻ റോഡിൽ കൂടെ നടക്കുമ്പോഴൊക്കെ, ഞാൻ സ്റ്റാച്യുവിൽ നിന്ന് നടന്നു പോകുമ്പോഴൊക്കെ പല സമയത്തും ഈ ചടയൻ ഗോവിന്ദൻ്റെ മകനെ ആ റോഡിൽ കൂടി നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും റോഡിലാണ് ചടയൻ ഗോവിന്ദൻ്റെ മകൻ ജീവിക്കുന്നത്. അപ്പോൾ ചടയൻ ഗോവിന്ദൻ്റെ മകൻ റോഡിൽ കൂടി നടന്ന് ജീവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ പി കെ ഗുരുദാസൻ എന്ന് പറയുന്ന നേതാവിൻ്റെ മക്കളെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവരും വളരെ മാന്യമായി ജീവിക്കുകയും നല്ല അന്തസ്സായി പരീക്ഷ പാസ്സാകുകയൊക്കെ ചെയ്യുന്ന മക്കളുള്ള നേതാക്കന്മാർ ഇപ്പോഴും സി പി എമ്മിനകത്തുണ്ട്. വി വി രാഘവൻ്റെ മകൻ ഓട്ടോറിക്ഷ ഓടിച്ചാണ് നടന്നിരുന്നു. സി പി ഐയുടെ ഒരുപാടുണ്ട്. സി പി ഐയുടെ ഇപ്പം പിന്നെ അച്യുതമേനോൻ്റെ മകൻ രാമൻകുട്ടി ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരിക്കലും അച്യുതമേനോൻ്റെ മകൻ എന്നുള്ള നിലയിലുള്ള ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. എന്നാൽ സി പി എമ്മിൻ്റെ പുതിയ ജനറേഷൻ നേതാക്കന്മാരുടെ മക്കളെല്ലാവരും ഇപ്പം ഞാൻ ഞെട്ടലോടുകൂടി കേൾക്കുന്നത് ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ ഒന്നും ഈ ശ്രീമതിയുടെ ഒരു മകനുണ്ട് പോലും, ആ ശ്രീമതിയുടെ മകൻ്റെ ഏഴ് അയലോക്കത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്തവരാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ മക്കളെന്നാണ്. ശ്രീമതിയുടെ മകൻ ഈ റെക്കോർഡുകളെല്ലാം ഭേദിച്ച് മുന്നോട്ട് പോകും എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അതിൻ്റെ കുറച്ച് വിവരങ്ങൾ ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ മക്കളുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ മക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ നയാ പൈസയും കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആസ്തിയെ വെച്ചുകൊണ്ട് മാത്രമാണ്. അഞ്ച് പ്രാവശ്യം എം എൽ എ ആയ ഒരു മനുഷ്യൻ, അതിനുശേഷം മന്ത്രിയായിട്ടുള്ളൊരു മനുഷ്യൻ, ആ നേതാവിൻ്റെ ആസ്തി വെച്ചുകൊണ്ടാണ്. ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ടാമത്തെ മകൻ ആ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ മുമ്പിൽ നിന്ന് മദ്യപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംഭാഷണം ഇന്ന് എനിക്ക് ആരോ വാട്സപ്പിൽ അയച്ചു. വളരെ പഴയതാണ് അത്, ഇന്ന് ഒരാൾ അയച്ചു തന്നു. അപ്പം അവരെയൊക്കെ കാണുമ്പോൾ, അവരുടെ പെരുമാറ്റം കാണുമ്പോൾ, അവരുടെ ശരീരഭാഷ കാണുമ്പോഴൊക്കെ തന്നെ നമുക്കറിയാം ഒരു ആവറേജ് മനുഷ്യർക്കുള്ള കഴിവ് പോലും ഇല്ലാതെ. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, കൊച്ചു പിച്ചാത്തിയായിട്ട് നടന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലീസുകാരെ ചെന്ന് അടിക്കുകയും പോലീസുകാരിൽ നിന്ന് അടിമേടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ രണ്ടാമത്തെ മകൻ. മൂത്ത മകനെ കുറിച്ചിട്ട് കേൾക്കുന്ന കഥകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടത്തുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ എന്നോടൊരാൾ പറഞ്ഞത് പിന്നെ ഡാൻസ് ബാറിൽ പെൺകുട്ടികളെ കൊണ്ടുചെന്ന് പിന്നെ കൊടുക്കുന്ന ജോലി വരെ പല അവസരങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ മൂത്ത മകൻ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ രണ്ട് മക്കളെ സംബന്ധിച്ചിടത്തോളവും ആ രണ്ട് മക്കൾ അച്ഛൻ്റെ ആസ്തി കൊണ്ട് മാത്രം, ഇത് കോടിയേരി ബാലകൃഷ്ണൻ നമ്മൾ ഇത് ഒതുക്കണ്ട, ഇത് പിണറായി വിജയനെ നമ്മൾ നോക്കൂ, പിണറായി വിജയൻ്റെ രണ്ട് മക്കൾ നോക്കൂ, വിവേക് തായ്ക്കണ്ടിയും പിന്നെ വീണ വിജയനും, എന്ത് കഴിവാണ് അവർക്കുള്ളത്? ഈ വീണ വിജയൻ എന്ന് പറയുന്നവർ, അവരൊരു പ്രൈവറ്റ് കോളേജിൽ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അവർ ഏത് കമ്പനിയുടെ CEO ആയിട്ടാണ് ആദ്യം ചേർന്നത്? RP Infotech എന്ന് പറയുന്ന രവിപ്പിള്ളിയുടെ കമ്പനിയിൽ നേരിട്ട് CEO ആയി ചേരുകയായിരുന്നവർ. ആ വനിത അതിനുശേഷം 2014 നിർത്തിയിട്ട് എക്സാലോജിക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കമ്പനി നടത്തുകയാണ്. ആ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ഓർഡറുകളുണ്ട്, നിങ്ങൾ നെറ്റിലൊന്ന് കയറി നോക്കൂ.
ചില സ്കൂളുകളുടെ ഓർഡറുകൾ, ചില കോളേജുകളുടെ ഓർഡറുകൾ, അങ്ങനെയുള്ള ചില്ലറ ചീള് കമ്പനികളുടെ ഓർഡറുകളുമായിട്ടാണ് എക്സാലോജിക്കെന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവേക് തായ്ക്കണ്ടി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനെ കുറിച്ചിട്ട് ഞങ്ങൾ ജനശക്തി ബിർമിംഗാമിൽ പഠിക്കുന്ന പിണറായിയുടെ മകൻ ആരുടെ ദത്തുപുത്രൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു സ്റ്റോറി ഞങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, മൊത്തം തേർഡ് ക്ലാസ്സാണ്, മൊത്തം തേർഡ് ക്ലാസ് ആയിട്ട് പാസ്സായിപ്പോയ അദ്ദേഹം ഇന്ന് എവിടെയാണ്? അദ്ദേഹം ഇന്ന് എച്ച് എസ് ബി സിയുടെ മാനേജറായിട്ട് ദുബായിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കുടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും, പിണറായി വിജയൻ്റെ മക്കളെടുത്ത് നോക്കിയാലും, ഇ പി ജയരാജൻ്റെ മക്കളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ശ്രീമതിയുടെ മക്കളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ അവരൊരു അര പൈസയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പൈസ അവരുടെ അച്ഛന്മാരുടെ അല്ലെങ്കിൽ അമ്മമാരുടെ രാഷ്ട്രീയത്തിലെ സ്വാധീനവും ആസ്തിയും കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ആ പാർട്ടിയിൽ തന്നെ ചടയംഗോവിന്ദൻ്റെ റോഡിൽ കൂടെ ഫോണും വിളിച്ച് ഒറ്റമുണ്ട് കൊടുത്ത് നടന്നു പോകുന്ന ചടയംഗോവിന്ദൻ്റെ മകനുണ്ട്. പിന്നെ പി കെ ഗുരുദാസൻ്റെ മക്കളുണ്ട്. പി കെ ഗുരുദാസൻ്റെ ഭാര്യ ഒരു കടയിൽ സാരി മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ആ കടയിൽ വലിയ സാരിയൊക്കെ വെച്ചിട്ടുണ്ടാകും കേട്ടോ, കണ്ണാടിക്കൂട്ടിനകത്ത്. നിങ്ങൾ അതൊന്നും നോക്കിക്കണ്ട് വിഷമിക്കേണ്ട കേട്ടോ, ഒന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പി കെ ഗുരുദാസൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടിയിൽ അങ്ങനെ അല്ലാതെ ജീവിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാതെ ജീവിക്കുന്ന ആളുകൾക്കൊന്നും ഒരു സ്ഥാനവും ആ പാർട്ടിയിലില്ല. ആ പാർട്ടിയിൽ മക്കൾ ഉണ്ടാക്കിയിട്ടുള്ളത് മുഴുവൻ അച്ഛന്മാരെ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ ദുര്യോഗമാണ്, അതിൻ്റെ ദയനീയമായിട്ടുള്ള മുഖമാണ് നമ്മൾ ഇന്ന് കണ്ണൂർ കാണുന്നത് എന്നാണ് ആദ്യമായിട്ട് എനിക്കിത് സൂചിപ്പിക്കാൻ. ശരി.